ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിബു കിച്ചൺ ആൻഡ് ക്രാഫ്റ്റ് വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊക്കെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്ന രീതിയാണ്. കണ്ട ഇതേപോലെ വലിപ്പത്തിലുണ്ടാക്കുന്നതിന് നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നൂൽപുട്ടെന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും നമുക്കതിൻ്റെ വീഡിയോ കാണാം. നല്ല സൂപ്പറാണ്. ആദ്യമായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 2 കപ്പ് പൊടിക്ക് 4 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കിയെടുക്കുക. നല്ല തിളച്ച വെള്ളമായിരിക്കും, അതുകൊണ്ട് നമ്മൾ നല്ല തവിയ ഏതെങ്കിലും ഉപയോഗിച്ച് വേണം നല്ലതുപോലെ ഇളക്കിയെടുക്കാൻ. നല്ല ചൂടോടെ തന്നെ ഇതിങ്ങനെ ഇളക്കിയെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഇളക്കി 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 യോജിപ്പിക്കാൻ. ചൂടൊക്കെ മാറിക്കഴിയുമ്പം ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഒരു ബോള് പോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയൊരു ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളം വെച്ച് അതൊക്കെ തിളക്കാൻ വെക്കുക. ഇനി ഒരു സേവനാഴി എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതേപോലെ ഒരു ഉരുളയാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല ചീരക ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ തേച്ച് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സേവനാഴിയിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ ഇടിയപ്പം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ നമ്മുടെ ഇടിയപ്പം റെഡിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാർന്ന് സബ്സ്ക്രൈബ് ബട്ടണും ആ തുടർന്ന് വന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.